അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഗ്രൂപ്പിലെ ബഹുമാനികളായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കാര്യങ്ങളാണ് ഇതുവരെ നാം പറഞ്ഞത്. എന്നാൽ ചിലയാളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല. ആരെല്ലാമാണവർ? അവരിലൊരു വിഭാഗം അഹംഭാവികളാണ്. അണുമണിത്തൂക്കം അഹംഭാവം അഥവാ കിബർ ഹൃദയത്തിലുള്ള ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അണുമണി തൂക്കം അഹംഭാവം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അന്നേരം ഒരാൾ പറഞ്ഞു, മനുഷ്യൻ അലങ്കാരത്തിനായി വസ്ത്രങ്ങളും ചെരുപ്പും ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവത്തിൽ പെടുമോ? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു അഴക് ഉടയവനും അഴകിനെ ഇഷ്ടപ്പെടുന്നവനും ആണ്. അതൊന്നും അഹംഭാവത്തിൻ്റെ ലക്ഷണങ്ങളല്ല. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരന്മാരായി കാണലുമാണ് അഹംഭാവം. അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കടുമണിയുടെ തൂക്കമെങ്കിലും ഈമാൻ ഹൃദയത്തിൽ അവശേഷിച്ച ഒരാളും നരകത്തിൽ കാലാകാലവും കടക്കുകയില്ല. ഒരു കടുകുമണിയുടെ തൂക്കമെങ്കിലും അഹംഭാവം ഹൃദയത്തിലുള്ള ഒരാളും സ്വർഗത്തിൽ കടക്കുകയും ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു മനുഷ്യൻ ഒരിക്കൽ നബി തങ്ങളുടെ സന്നിധിയിൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിർബന്ധമാക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണ്? അവിടുന്ന് പറഞ്ഞു, ഏതൊരുവൻ അള്ളാഹുവിനോട് യാതൊന്നും പങ്കുചേർക്കാതെ മരണമടയുന്നുവോ അവൻ സ്വർഗത്തിൽ കടക്കും, ഏതൊരുവൻ അള്ളാഹുവിനോട് വല്ലതിനെയും പങ്കുചേർത്ത് മരണമടയുന്നുവോ അവൻ നരകത്തിലും കടക്കും. ഏഷണിക്കാരനും സ്വർഗത്തിൽ കടക്കുകയില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരാൾ ദുരുദ്ദേശപൂർവം വാർത്ത പ്രചരിപ്പിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ദുരുപദിഷ്ടമായ വാർത്ത പരത്തുന്ന ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. മറ്റു പല വൻദോഷങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ട്. അവയെപ്പറ്റിയൊന്നും പറയാതെ അഹംഭാവത്തെയും ഏഷണിയെയും കുറിച്ച് മാത്രം പറയുന്നത് എന്തിനാണെന്നല്ലേ? നമ്മുടെ സമുദായത്തിലെ ബഹുഭൂരിഭാഗം പേരെയും നരകത്തിലേക്ക് തള്ളിവിടുന്ന രണ്ട് നികൃഷ്ട കാര്യങ്ങളാണ് ഇവകൾ. സാധാരണഗതിയിൽ ഇതാരുമത്ര കണക്കിലെടുക്കുകയില്ല. ഇവ ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് പോലും ആളുകൾ ചിന്തിക്കാതായിരിക്കുന്നു. അത്രമാത്രം ഇത് സമുദായത്തിൽ പ്രചരിച്ചു പോയിരിക്കുന്നു എന്നർത്ഥം. വൻദോഷങ്ങൾ ചെയ്തു പോയാൽ ആളുകൾ പശ്ചാത്തപിച്ചു മടങ്ങും. പിശാജ് മഹാസമർത്ഥനായ ശത്രുവാണ്. ഖിബറും ഏഷണിയും പരദൂഷണവും മറ്റും അത്ര വലിയ കുറ്റമൊന്നുമല്ലെന്ന് അവൻ ഹൃദയങ്ങളിൽ ദുർബോധന നടത്തും. അവയെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാവുമ്പോൾ ആരും തന്നെ പാപമോചനം തേടുകയോ പശ്ചാത്തപിച്ചു മടങ്ങുകയോ ചെയ്യുകയില്ല. അതിൻ്റെ ഫലമോ ലോകാകാലവും നരകത്തിൽ
കടക്കുക എന്നത് തന്നെയാണ്. എത്ര വലിയ അഹംഭാവമുള്ള വ്യക്തിക്കും തോന്നുക, തന്നെ പോലെ ശുദ്ധഹൃദയനും നല്ലവനുമായ ആൾ വേറെ ഇല്ലെന്നാണ്. ഈ വിചാരം തന്നെ തെറ്റാണെന്ന് പക്ഷേ അയാൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരെല്ലാം തന്നേക്കാൾ മോശക്കാരാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ പിന്നെ അയാളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഉടുപ്പിലും നടപ്പിലും സംസാരത്തിലും എന്ന് വേണ്ട, ജീവിതത്തിലെ ഓരോ ചലനങ്ങളിലും അഹംഭാവം കാണിക്കുന്നവരാണ് അധികവും. ദേശനിയുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെ ഒക്കെ തന്നെയാണ്. ഏതു രംഗത്തായാലും ഏഷണിയും പരദൂഷണവും കൊടികുത്തി വാഴുന്നു. അടിപിടികൾ മുതൽ കൊലപാതകങ്ങൾ വരെ അവ കാരണമായി ഉണ്ടാകുന്നു. ഏതൊരു കൊലപാതകം എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഏഷണിക്കാരനുണ്ടായിരിക്കും. നിസ്സാരമാണെന്ന് നാം കരുതുന്ന ഈ ഹീനകൃത്യത്തിൽ നിന്നാണ് ഗുരുതരമായ പല അനർത്ഥങ്ങളും നാശങ്ങളും ഉരുത്തിരിഞ്ഞുകൊണ്ടാകുന്നത്. അങ്ങനെ അത് ദുനിയാവിൽ ജീവിത പരാജയത്തിന് വഴിതെളിയിക്കുന്നു. പരലോകത്താകട്ടെ ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. ഏതൊരു ദാരുണമായ അവസ്ഥയിലേക്കാണ് മനുഷ്യർ പോകുന്നത്. ഏഷണിയും അഹംഭാവവും ശീലിച്ചുള്ളവർ അവയിൽ നിന്നും എന്നേക്കുമായി പിന്തിരിയുക. അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങി ഹൃദയം ശുദ്ധിയാക്കുക. ഇനിയൊരിക്കലും അവ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക. അണുമണിത്തൂക്കം അഹംഭാവം ഹൃദയത്തിൽ ഇല്ലാതെ നിഷ്കളങ്കമായിരുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്തരം ദുർഗുണങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും എളുപ്പമായ ചില മാർഗങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരണചിന്ത. മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നോക്കുക. ഖബറിനെപ്പറ്റി, മഹ്ഷറിനെപ്പറ്റി, നന്മതിന്മകൾ എഴുതപ്പെട്ട ഏടുകളെപ്പറ്റി, അവ തൂക്കുന്ന തുലാസിനെപ്പറ്റി, വിചാരണയെപ്പറ്റി, പാലം കടക്കുന്നതിനെപ്പറ്റി, നരകത്തെപ്പറ്റി, ഇവയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്കെങ്ങനെ അഹംഭാവം കാണിച്ചു നടക്കാൻ കഴിയും? നാം നമ്മെപ്പറ്റി ഒരു ആത്മവിചിന്തനം നടത്തുക. നാം ആരാണ്? എവിടെ നിന്ന് വന്നു? എന്തിന് വന്നു? എവിടേക്ക് പോകും? ഇതിനുത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ പിന്നെ അഹംഭാവത്തിൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുകയില്ല. ഒരു കാലത്ത് നാം ഒന്നുമായിരുന്നില്ല. ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. കേവലം ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് ഇന്നിക്കാണുന്ന വിധത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അഹംഭാവം കാണിക്കുക എന്നത് എന്തുമാത്രം കൊടിയ പാതകമാണ്. ഹദിരിക്കട്ടെ, യുക്തിപരമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിലും നമുക്ക് അഹംഭാവം കാണിക്കാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. പുറമെ എന്തുമാത്രം അഹങ്കാരം കാണിക്കുന്ന വസ്തുക്കൾ നാം വാരിയണിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ്? മ്ലേച്ഛമായ മലവും മൂത്രവുമല്ലേ? ഈ ദുർഗന്ധ പദാർത്ഥങ്ങൾ പേറി നടക്കുന്ന നാം എങ്ങനെ അഹംഭാവം കാണിക്കും? മരണം വരെയുള്ള സ്ഥിതി ഇപ്പറഞ്ഞതാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിലും ദയനീയമാണ്. മറമാടിക്കഴിഞ്ഞു ഒന്നു രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞു രൂക്ഷമായ ദുർഗന്ധം വമിക്കും. പിന്നെ പൂച്ചകൾക്കും പുഴുക്കൾക്കും ഭക്ഷണമായി തീരുകയും ചെയ്യും. ഇവയൊക്കെ ആർക്കെങ്കിലും നിഷേധിക്കാനൊക്കുമോ? ഈ വക കാര്യങ്ങൾ സാവകാശമൊന്നു ചിന്തിച്ചു നോക്കിയാൽ ഏതു അഹംഭാവിയും നല്ലവനായി മാറും. ഏതു പ്രശ്നത്തിലും എളുപ്പവഴി തേടുന്ന കാലമാണ് ഇന്ന്. കൂടുതൽ അധ്വാനിക്കുവാനോ സമയം ചെലവഴിക്കുവാനോ ആരും സന്നദ്ധരല്ല. ചുളിവിൽ കാര്യം സാധിക്കണം, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. എളുപ്പത്തിൽ ധനം സമ്പാദിക്കണം, എളുപ്പത്തിൽ രോഗം മാറിക്കിട്ടണം, എളുപ്പത്തിൽ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തണം,
എല്ലാം പെട്ടെന്ന് നേരെയാകണം. ഇത് ദുനിയാവിലെ കാര്യം, ആഖിറത്തിലും അങ്ങനെ തന്നെയായിരിക്കണം. അധികമൊന്നും ചെയ്യാനാവുകയില്ല. പക്ഷേ സ്വർഗത്തിൽ പോകണം, അതിനെന്തെങ്കിലും എളുപ്പവഴി തേടണം. ചിലർ ഇതിനു വേണ്ടി സ്വന്തം വഴികൾ കണ്ടെത്തും. ആ വഴിയിലൂടെ നീങ്ങിയാൽ സ്വർഗത്തിലെത്തുകയില്ലെന്ന് മാത്രമല്ല, കാലാകാലവും നരകത്തിൽ കിടക്കേണ്ടി വരികയും ചെയ്യും. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഹബീബാന വിധങ്ങൾ നിർദ്ദേശിച്ച ചില എളുപ്പ വഴികളുണ്ട്. അതിലൂടെ നീങ്ങിയാൽ ഏതൊരാൾക്കും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ തീർച്ചയായും കഴിയും. സൽമാൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ സമുദായത്തിൽ നിന്നും വല്ലവനും 40 ഹദീസ് മനഃപ്പാടമാക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ആ 40 ഹദീസുകൾ ഏതെല്ലാമാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 അവസാന നാളിൽ വിശ്വസിക്കുക, 3 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, 4 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക, നന്മ തിന്മകൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് മാത്രമാണെന്ന് വിശ്വസിക്കുക, 8 അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക. എല്ലാ നിസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് തന്നെ പൂർണ്ണമായ ഉള്ളുകൊടുത്ത് നിർവഹിച്ചുകൊണ്ട് നിലനിർത്തുക. സക്കാത്ത്, അതായത് നിർബന്ധ ദാനം കൊടുക്കുക. റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. നിർദിഷ്ടമായ സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. എല്ലാ പകലുകളിലും രാത്രികളിലും 12 റക്അത്ത് വീതം സുന്നത്ത് നിസ്കരിക്കുക. ഒരു രാത്രിയിൽ പോലും വിത്ര് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. മാതാപിതാക്കന്മാരോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക. അനാഥകളുടെ ധനം അന്യായമായി ആഹരിക്കാതിരിക്കുക. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വ്യഭിചരിക്കാതിരിക്കുക. അള്ളാഹുവിനെ കൊണ്ട് കള്ളസത്യം ചെയ്യാതിരിക്കുക. കള്ളസാക്ഷി പറയാതിരിക്കുക. സ്വന്തം ഇച്ഛക്കനുസൃതമായി പ്രവർത്തിക്കാതിരിക്കുക. നിന്റെ മുസ്ലിമായ സഹോദരൻ്റെ മേൽ പരദൂഷണം പറയാതിരിക്കുക. പതിവൃദ്ധകളായ സ്ത്രീകളുടെ മേൽ പഴി പറയാതിരിക്കുക. നിന്റെ മുസ്ലിമായ സഹോദരനുമായി വിദ്വേഷത്തിൽ കഴിയാതിരിക്കുക. കളികളിൽ ഏർപ്പെടാതിരിക്കുക. തമാശക്കാരുടെ കൂട്ടത്തിൽ പങ്കാളിയാവാതിരിക്കുക. ഉയരം കുറഞ്ഞവനെ അപമാനിക്കുന്ന വിധത്തിൽ കള്ളൻ എന്ന് വിളിക്കാതിരിക്കുക. ആളുകളിൽ ആരെയും അപഹസിക്കാതിരിക്കുക. 2 സഹോദരന്മാർക്കിടയിൽ ഏഷണി നടത്താതിരിക്കുക. എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ആപത്ത് ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കൈകൊള്ളുക. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാവുക ആകാതിരിക്കുക. നിന്റെ അടുത്ത കുടുംബ ബന്ധം മുറിക്കാതിരിക്കുക. അവരുടെ ചർച്ചാ ബന്ധം ഊട്ടിയുറപ്പിക്കുക. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒന്നിനെയും ശപിക്കാതിരിക്കുക. തസ്ബീഹ്, തക്ബീർ, തഹ്ലീൽ എന്നിവ വർദ്ധിപ്പിക്കുക. ജുമുഅക്കും 2 പെരുന്നാളുകൾക്കും സന്നിഹിതരാകുന്നത് ഉപേക്ഷിക്കാതിരിക്കുക. എന്ത് ദുഃഖവും സുഖവും നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് വിധിയനുസരിച്ചുള്ളതാണെന്നും അത് നിന്നിൽ നിന്നും ഒഴിവായി പോകുന്നതല്ല അല്ലെന്നും എന്ത് കിട്ടാതിരിക്കുന്നുണ്ടോ അത് കിട്ടാനുള്ളതല്ലെന്നും പൂർണ്ണമായി വിശ്വസിക്കുക. ഖുർആൻ പാരായണം. ഒരവസ്ഥയിലും നീ വെടിയാതിരിക്കുക. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് ഒരാൾ മനഃപ്പാടമാക്കുകയാണെങ്കിൽ അവന് എന്ത് പ്രതിഫലമാണ് കിട്ടുക എന്ന് ഞാൻ നബി തങ്ങളോട് ചോദിച്ച അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു അവനെ അമ്പിയാക്കളുടെയും ആലിമീങ്ങളുടെയും കൂടെ യാത്രയാക്കുന്നതാണ്. അള്ളാഹു തആല സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും
തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.